സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരായി തുടരണമെങ്കിൽ ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കേണ്ടി വരുമെന്ന് സുപ്രധാന നിരീക്ഷണവുമായി കേരള ഹൈക്കോടതി വൈസ് ചാൻസലർമാരെ പുറത്താക്കുന്നതിനു മുന്നോടിയായി ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത് വിസിമാർ നൽകിയ ഹർജി പരിഗണിക്കവേയാണ് ഹൈക്കോടതി ഇക്കാര്യം പറഞ്ഞത് ചാൻസലറായ ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത് 10 സർവകലാശാല വൈസ് ചാൻസലർമാരാണ് ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് ഇവരുടെ എല്ലാ ഹർജികളും ഒന്നായിട്ടാണ് കോടതി പരിഗണിച്ചത് വിസിമാരുടെ ഹർജികൾ തീർപ്പാക്കുന്നതുവരെ ഗവർണർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് ചെളിവാരി എറിയരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇതിനിടയിലാണ് ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വിസിമാർക്ക് എങ്ങനെ ആസ്ഥാനത്ത് തുടരാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്നാണ് വിസിമാരോട് ഗവർണർ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ യുജിസി നിയമങ്ങളും സർവകലാശാല ചട്ടങ്ങളും പാലിച്ചു നടത്തിയ തങ്ങളുടെ നിയമനം റദ്ദാക്കാൻ ഗവർണർക്ക് അവകാശമില്ലെന്നാണ് വിസിമാർ ഹൈക്കോടതിയിൽ വാദിച്ചത് ഗവർണർക്ക് മറുപടി നൽകാൻ ഹൈക്കോടതി അനുവദിച്ച സമയപരിധി ഇന്നലെ വൈകിട്ട് അവസാനിച്ചിരുന്നു നോട്ടീസ് കൈപ്പറ്റിയ എല്ലാ വിസിമാരും ഗവർണറുടെ ഓഫീസിന് മറുപടി കൈമാറിയിട്ടുണ്ടെന്ന് അവർ അറിയിക്കുകയും ചെയ്തു ഇക്കാര്യം ഗവർണറുടെ അഭിഭാഷകനും ഹൈക്കോടതിയെ അറിയിച്ചു വിസിമാർക്കെതിരെ കാരണം കാണിക്കാനുള്ള നോട്ടീസ് നൽകിയത് എന്ത് സാഹചര്യത്തിലാണെന്ന് ഗവർണറുടെ അഭിഭാഷകൻ ഇന്ന് വിശദീകരിക്കുകയും ചെയ്തു വിസിമാരുടെ ഹിയറിംഗ് കൂടി കഴിഞ്ഞതിന് ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആലോചിക്കുന്നതെന്നറിയുന്നു യു ജി സി മാർഗനിർദ്ദേശം അനുസരിച്ച് യോഗ്യതയുണ്ടെന്ന വിശദീകരണമാണ് ഷോക്കോസ് നോട്ടീസിലുള്ള വിശദീകരണക്കുറിപ്പിൽ ഈ വിസിമാരെല്ലാവരും ഗവർണറെ അറിയിച്ചിട്ടുള്ളത് അതേസമയം സാങ്കേതിക സർവകലാശാല വിസിയായി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ച ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്യാൻ തയ്യാറായില്ല ഇടക്കാല ഉത്തരവ് ഇക്കാര്യത്തിൽ വേണമെന്ന സർക്കാരിൻ്റെ ആവശ്യവും ഹൈക്കോടതി അംഗീകരിച്ചില്ല ഇക്കാര്യം വേണമെങ്കിൽ വെള്ളിയാഴ്ച പരിഗണിക്കാമെന്നും ഹർജിയിൽ യു ജി സിയെ കൂടി കക്ഷി ചേർക്കണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് വിസിയുടെ പേര് ശുപാർശ ചെയ്യാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നായിരുന്നു കോടതിയിൽ കേരള സർക്കാരിൻ്റെ വാദം സർവകലാശാല നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായാണ് സാങ്കേതിക സർവകലാശാല വിസിയെ ഗവർണർ നിയമിച്ചതെന്നും ആ നിയമനം അതുകൊണ്ട് തന്നെ റദ്ദാക്കണമെന്നുമാണ് സർക്കാർ ഹർജിയിൽ ആവശ്യപ്പെട്ടത് വിസിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും കോടതി വിളിച്ചു വരുത്തണമെന്നും ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കും വരെ മറ്റൊരു വിസിക്ക് താൽക്കാലിക ചുമതല നൽകണമെന്നുമാണ് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത് സാങ്കേതിക സർവകലാശാല വിസിക്കായി സർക്കാർ നിർദ്ദേശിച്ച പേരുകൾ തള്ളിയാണ് ഡോക്ടർ സിസ തോമസിന് വിസിയുടെ ചുമതല നൽകി ഗവർണർ ഉത്തരവിറക്കിയത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ ജോയിന്റ് ഡയറക്ടറും അധ്യാപികയുമാണ് ഡോക്ടർ സിസ തോമസ് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ചുമതല നൽകണമെന്നായിരുന്നു സർക്കാരിൻ്റെ ശുപാർശ ഇത് ഗവർണർ തള്ളുകയും ഡോക്ടർ സിസ തോമസിന് ചാൻസലർ കൂടിയായ ഗവർണർ കെ ടി യു വി സിയുടെ ചുമതല നൽകുകയും ചെയ്തു ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വാദിച്ചതെങ്കിലും സർക്കാരിൻ്റെ വാദം അംഗീകരിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല